വയനാട്ടിലെ കലൂരിൽ നിന്നും പിടികൂടി ആനപ്പന്തിയിലെത്തിച്ച കൊമ്പനെ കാട്ടിൽ തുറന്നുവിടാനുള്ള സർക്കാർ നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. എംഎൽഎമാരടക്കമുള്ള ജനപ്രതിനിധികളുടെ എതിർപ്പിനെ തുടർന്നാണിത്. സർക്കാർ ഉത്തരവിൽ നിന്നും പിന്മാറിയാൽ കൊമ്പനെ കുങ്കിയാനയായി പരിശീലിപ്പിക്കാനാണ് വനവകുപ്പിന്റെ പദ്ധതി. വയനാട് കലൂരിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന കൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചത് ഒരു മാസം മുമ്പ്. അപ്പോൾ തന്നെ മെരുക്കിയെടുക്കാനുള്ള ശ്രമവും വനംവകുപ്പ് ആരംഭിച്ചു. ഇത് പുരോഗമിക്കുന്നതിനിടെയാണ് കാട്ടിലേക്ക് തുറന്നുവിടണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ചില മൃഗസ്നേഹികളുടെ പരാതി മൂലം ഉത്തരവിറക്കിയെന്നാണ് വിശദീകരണം. ഇതേ തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. കലൂരിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും പ്രശ്നമുണ്ടാകുമെന്നതിനാൽ തുറന്നുവിടാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് വനംവകുപ്പ്. എം എൽ എമാരായ സി കെ ശശീന്ദ്രനും ഐ സി ബാലകൃഷ്ണനും ഇതേ നിലപാട് തന്നെയാണ്. ഈ ആന മറ്റ് ഉൾവനങ്ങളിലേക്ക് കൊണ്ടുവിടാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് കർണാടക ഫോറസ്റ്റ്, അങ്ങോട്ട് കൊണ്ടുവിടാൻ നിയമം അനുവദിക്കുന്നില്ല. ഇത് വളർത്തി ഒരു കുങ്കിയാനയാക്കി ഇവിടെ തീറ്റയും എല്ലാ സുരക്ഷയും കൊടുത്ത് നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താൽക്കാലികമായി കൊമ്പൻ ആനപ്പന്തിയിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് യോഗത്തിലെടുത്ത തീരുമാനം. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും എതിർപ്പ് സർക്കാരിനെ അറിയിക്കും. അതിനുശേഷം സർക്കാരിൽ നിന്ന് വരുന്ന മറുപടിക്കനുസരിച്ചായിരിക്കും തുടർന്നുള്ള നടപടികൾ. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.